ഹായ് മക്കളെ അങ്ങനെ അവസാനം കാത്തിരിപ്പുകൾക്കൊടുവിൽ എൻ ടി എ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിരിക്കുന്നു നീറ്റ് എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഇതില്ലാതെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല പരീക്ഷയ്ക്ക് എന്ന് മാത്രമല്ല നിങ്ങളുടെ എക്സാം സെൻ്റർ കൃത്യമായ ഏത് സ്കൂളിൽ വെച്ചാണ് നിങ്ങൾ പരീക്ഷ നടത്തുക എന്നുള്ളത് ഈ അഡ്മിറ്റ് കാർഡിലാണുള്ളത് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് മൂന്നാമതായിട്ട് ഈ അഡ്മിറ്റ് കാർഡിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് ഫില്ല് ചെയ്യേണ്ടതുണ്ട് ആ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ വീഡിയോ പറഞ്ഞില്ല അതായത് ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എങ്ങനെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം രണ്ട് നിങ്ങൾ എക്സാം സെൻ്റർ ഏതാണെന്ന് എക്സാക്ട്ലി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് മൂന്നാമതായിട്ട് ഇത് എന്തൊക്കെയാണ് ഫിൽ ചെയ്യേണ്ടത് അതെങ്ങനെയെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എന്തു ചെയ്യാ ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ്സിലെ നീറ്റ് എഴുതുന്ന മുഴുവൻ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് പരിചയമുള്ളതിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വേഗം വന്നിത് കാണാം ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എന്ത് ചെയ്താൽ മതി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിറ്റ് കാർഡ് ഞാനിത് ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട് അത് സെർച്ച് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിറ്റ് കാർഡ് കാണാൻ പറ്റും ആൻഡ് ആ ഫസ്റ്റ് റിസൾട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഈ വെബ്സൈറ്റിൽ ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിലുള്ള ലേറ്റസ്റ്റ് ന്യൂസിൻ്റെ തൊട്ടിപ്പറായിട്ട് ക്ലിക്ക് ഇയർ ഫോർ അഡ്മിറ്റ് കാർഡെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിക്ക് ഇയർ ഫോർ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട പേജിലെത്തും ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് വേണ്ടത് അത് സബ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് കാർഡ് ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ പ്രിന്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊന്നെങ്കിൽ പ്രിന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ചെയ്യുക പറ്റുവച്ചാൽ മിനിമം ഒരു രണ്ട് കോപ്പിയെങ്കിലും ആദ്യം തന്നെ പ്രിന്റ് ചെയ്തു വെച്ചോ കാരണം അഥവാ മിസ്റ്റേക്ക് വന്നാൽ അപ്പം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കിട്ടാം മൂന്ന് പേജും പ്രിന്റ് എടുക്കണം കേട്ടോ ആദ്യത്തത് മാത്രം എടുത്താൽ പോരാ നമുക്ക് എന്ത് ചെയ്യാം ഓരോ പേജും നമുക്ക് ഫസ്റ്റ് നോക്കാം ആദ്യത്തെ പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും ഇത് വെരിഫൈ ചെയ്യാത്ത എറ്റുണ്ടെങ്കിൽ തിരുത്താനോ ഇനിയുള്ള സമയം അതിനുള്ള ഓൾറെഡി സമയങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ കറക്റ്റ് അല്ലേ നോക്കാം നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും നിങ്ങളെ പേരുണ്ടാവും ഫാദറിന്റെ പേരുണ്ടാവും അതേപോലെ ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും ഓക്കെ പിന്നെ കാറ്റഗറിയും നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം അതേപോലെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ സൈനും ഇവിടെ ഉണ്ടാവും ഓക്കെ ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ ടെസ്റ്റ് സെന്ററിന്റെ ഡീറ്റെയിൽ ആണ് ആദ്യത്തെ പേജിൽ ഉണ്ടാവുക ഈ ടെസ്റ്റ് സെന്ററിന്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഉണ്ടാവും എന്നാണ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും ഓക്കെ ഈ റിപ്പോർട്ടിംഗ് ടൈം ഓരോ സെന്ററിനുസരിച്ചും കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പം ഈ കുട്ടിക്ക് പതിനൊന്ന് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം പത്തേ മുക്കാലിന് തന്നെ അവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ എൻഷോർ ചെയ്യണം ആൻഡ് പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഒരു റിസ്കും അവിടെ എടുക്കരുത് കേട്ടോ കാരണം ഇത്രയും പഠിച്ചിട്ട് എക്സാം ലേറ്റ് ആകുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ ഗേറ്റ് ക്ലോസിംഗ് ഉണ്ട് ഈ ഗേറ്റ് ക്ലോസിങ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട നമ്മൾ എന്താ ചെയ്യുക എപ്പോഴാണോ റിപ്പോർട്ടിംഗ് ടൈം ആ സമയത്ത് തന്നെ നമ്മൾ എത്തും ആൻഡ് എക്സാം ടൈം നിങ്ങൾക്കറിയാം രണ്ട് മണി മുതൽ അഞ്ച് ഇരുപത് വരെയാണ് ആൻഡ് നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്ററിൻ്റെ പേരും അതിൻ്റെ ഏകദേശം അഡ്രസ്സുണ്ടോ ഈ അഡ്രസ്സ് എന്താണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം ഈ ടെസ്റ്റ് സെൻ്ററിന്റെ പേര് നോക്കി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ അവിടെ എത്താൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഗൂഗിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ജയിൽ ആലപ്പുഴ ഉള്ള നമ്മളൊരു കുട്ടി അവൾ വീട്ടിൽ നിന്ന് എക്സാം സെൻ്ററിലേക്ക് നോക്കുമ്പോൾ ഏകദേശം രണ്ടര മണിക്കൂർ സമയമാണുള്ളത് അപ്പോൾ അവൾ എന്ത് ചെയ്തു ബസ് പോകല്ലേ അപ്പോൾ എന്താണ് ഒരു മൂന്നര മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്തു പോയി പക്ഷേ ഇവിടെ എന്താ പ്രശ്നം സംഭവിച്ചു ഈ രണ്ടര മണിക്കൂർ ഗൂഗിളിൽ കണ്ട രണ്ടര മണിക്കൂർ കാറിലോ ബൈക്കിലോ പോകുന്ന സമയമാണ് ഈ ബസ്സിന് പോകുമ്പോൾ മൂന്ന് ബസ് കയറണമായിരുന്നു ഇവിടുന്ന് ബസ് കയറി അടുത്ത ബസ്സിൽ ഏകദേശം മണിക്കൂർ ഇവിടുന്ന് അടുത്ത ബസ് ഏകദേശം മുക്കാൽ മണിക്കൂർ അപ്പൊ എക്സാം തുടങ്ങി കഴിയുമ്പോഴാണ് അവൾ സെന്ററിലേക്ക് എത്തിയത് അങ്ങനത്തെ അബദ്ധം നിങ്ങൾ വരുത്തരുത് ഈ നീറ്റിൻ്റെ എക്സാം തന്നെ ഉച്ചയ്ക്ക് ശേഷമാക്കിയതിൻ്റെ പ്രധാന റീസൺ എന്താ വെച്ചാൽ രാവിലെ നിങ്ങൾക്ക് ഇറങ്ങാന്നുള്ള രീതിയിലാണ് എന്ന് മാത്രമല്ല ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഡ്രസ് കോഡിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ നിങ്ങൾ ചെയ്തതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതാ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം എന്ന് മാത്രമല്ല ഇനി എക്സാം അന്ന് എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഈ ചാനലിൽ വരും ചാനൽ എന്ത് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഫസ്റ്റ് പേജിലുള്ളത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യണം നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ റെസിഡൻസിയും എന്ത് ചെയ്യണം നിങ്ങൾ എഴുതണം അത് പരീക്ഷാവളിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഫില്ല് ചെയ്ത് വെക്കണം എന്ന് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യണം ഏത് ഫോട്ടോ ആണ് എന്താണോ ഇവിടെ കൊടുത്തത് സെയിം ഫോട്ടോ എന്താണോ അവിടെ കൊടുത്തത് ആ സെയിം ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം പരീക്ഷാവളിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് സെയിം ടു ബി അപ്ലോഡ് ഓൺ ദ അപ്ലിക്കേഷൻ ഫോം ടു ബി അഫിക്സ് അല്ല സെയിം ആസ് അപ്ലോഡ് ഓൺ ദ അപ്ലിക്കേഷൻ പോകും ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ഇവിടെ ഉള്ള അതെ സെയിം ഫോട്ടോ ആയിരിക്കണം ടു ബി അഫിക്സ്ഡ് ബിഫോർ റീച്ചിങ് ദ സെന്റർ സെന്റർ എത്തുന്നതിന് മുന്നേ ഫിക്സ് ചെയ്യണം എന്നാണ് അതേപോലെ തന്നെ നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡിലെ ഇംപ്രഷൻ ചെയ്യണം ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് ഇംപ്രഷൻ ഇതും പരീക്ഷാവളം എത്തുന്നതിന് മുന്നേ ചെയ്യണം നിങ്ങൾക്ക് ഇങ് പാഡ് ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഇങ്ങനെ മഷിയാക്കിയിട്ട് നല്ല വൃത്തിയിൽ ക്ലിയർ ആയിട്ട് കിട്ടിണ്ട് നോക്കുക ക്ലിയർ അല്ല നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ മാറ്റി അടുത്ത പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് ആൻഡ് മൂന്നാമതായിട്ടുള്ള ഈ കോളം ഒരുപാട് കുട്ടികൾ എന്താ പറയാ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ സൈൻ ഇടാനുണ്ട് പക്ഷേ ഈ സൈൻ എന്താണ് ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി ഇൻവിജിലേറ്ററുടെ മുന്നിൽ നിടാനുള്ള സൈനാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫോട്ടോ ഒട്ടിച്ച് തമ്പിംപ്രഷനും കഴിച്ച് ആ ഫ്ലോയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും സൈനും കൂടെ നമ്മൾ അങ്ങിടും സൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇതൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഇതങ്ങട്ട് കളയാ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ തിറങ്ങുക പ്രത്യേകിച്ച് അധികം സൈൻ ഇടുന്നത് ഇൻവിജിലേറ്ററിൻ്റെ മുന്നിൽ നിന്ന് മാത്രമായിരിക്കും അങ്ങനെ ഒന്നാമത്തെ പേപ്പറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്താണ് രണ്ടാമത്തെ ഷീറ്റിൽ നമുക്ക് വീണ്ടും എന്തുണ്ട് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഉണ്ട് ഒരു പോസ്റ്റ് കാർഡ് സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പോസ്റ്റ് കാർഡിന്റെ സൈസിൻ്റെ അത്ര തന്നെയാണ് നിങ്ങൾ പിന്നെ സ്റ്റുഡിയോയിൽ പോലെ തരും ഏത് ഫോട്ടോ ആണ് ഇവിടെ നമ്മൾ കാണിച്ച ഈ സെയിം ഫോട്ടോ ആണ് നമുക്ക് ഇവിടെ വേണ്ടത് ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ എന്താണ് ഇടത് ഭാഗത്ത് നിങ്ങളും വലതു ഭാഗത്ത് നിങ്ങൾ ഇൻവിജിലേറ്ററും സൈൻ ചെയ്യാനുണ്ട് അതെങ്ങനെയാണെന്ന് എക്സാം ഹാളിൽ നിന്ന് ഇൻവിഞ്ചിലേറ്റർ പറഞ്ഞു തരും ഏകദേശം എങ്ങനെ എങ്ങനെയാണെന്തുണ്ടാവുക ആ സൈന് വരിക കുറച്ച് പുറത്തും കുറച്ച് ഉള്ളിലുമായിട്ടാണ് പക്ഷെ എന്ത് ചെയ്യണം നിങ്ങൾ എക്സാം ഹാളിൽ നിന്നേ ചെയ്യുള്ളൂ ഇവിടെ നിങ്ങൾ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും ഇവിടെ നിങ്ങളും സൈൻ ചെയ്യും വീണ്ടും അത് എക്സാം ഹാളിലാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സൈന് ചെയ്യലും എക്സാം ഹാളാണെന്നുള്ള ഷോർട്ട് കട്ട് നിങ്ങൾ ഉപയോഗിക്കാം നമുക്ക് ഷോർട്ട് കട്ട് വേണ്ടത് ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻസിൽ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കാൻഡിഡേറ്റ് മസ്റ്റ് റീച്ച് ദ എക്സാം സെൻ്ററ് റിപ്പോർട്ടിങ് ടൈം ഓക്കെ ആ സമയത്ത് തന്നെ എത്തണമെന്നാണ് അതേപോലെ തന്നെ ഗേറ്റ് ക്ലോസിങ് ടൈം ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ എന്തില്ല പിന്നെ നിങ്ങളെ അവിടെ പ്രവേശിപ്പിക്കൂല എന്നാണ് ഗേറ്റ് ക്ലോസിംഗ് ടൈമിനെ കുറിച്ചേ നിങ്ങൾ നിങ്ങളാലോ ഒന്നര മണിയാണ് അതായത് ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നര മണിക്കുള്ളിലാണ് അവർക്ക് നിങ്ങളെ എൻ്റർ ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റാ അവർക്ക് ചെയ്യാൻ പറ്റും ഒന്നര മണിക്ക് ശേഷം അവരെ കൊണ്ട് പറ്റുകയാണെങ്കിലും എന്താ നിങ്ങൾക്ക് ആ പരിസരത്തെ കടക്കാൻ പറ്റില്ലാണ് അപ്പം ഗേറ്റ് ക്ലോസിംഗിനെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട നേരത്തും കാലത്ത് തന്നെ എത്താം ഓക്കെ പിന്നെ അതേപോലെ തന്നെ എക്സാം കഴിയുന്നതിന് മുമ്പ് ലീവ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് മൂന്നാമത്തത് ബിഫോർ ദ എൻഡ് ഓഫ് ദി എക്സാം ഓക്കെ പിന്നെ എക്സാം കഴിഞ്ഞാൽ ഇൻവിജിലേറ്റർ ഇൻസെക്ഷൻ കഴിഞ്ഞിട്ടേ നിങ്ങൾ പുറത്തിറങ്ങാവുള്ളൂ പിന്നെ അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം മൂന്ന് പേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ 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 യെസ് അതായത് നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങൾക്ക് പിന്നെ ഈ ഫ്രിസ്കിങ് എക്സാം ഹാളിന് മുമ്പ് നിങ്ങളെ അഡ്മിറ്റ് കാർഡിൻ്റെ നോക്കും ഐ പ്രൂഫ് നോക്കും അതേപോലെ തന്നെ പ്രോപ്പർ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഹാൻഡൽഡ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതല്ലാത്ത വേറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നാമത്തത് പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ അതായത് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം പക്ഷെ അത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം വെള്ള കളറില ഏറ്റവും നല്ല സംഭവ ആരോഗ്യ അത് ഇത് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഇരുപത് രൂപയുടെ കുപ്പി വെള്ളം വാങ്ങുക അതിന്റെ സ്റ്റിക്കർ അങ്ങ് പൊളിച്ചു കഴിഞ്ഞാല് അത് സെറ്റാണ് വേറെ കിണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ ഓക്കെ പിന്നെ വെള്ളം വെള്ളം വാട്ടർ ബോട്ടിൽ എന്തായാലും കൊണ്ടുവരണ ദാഹിക്കും രണ്ടു മണി മുതൽ അഞ്ചേ ഇരുപത് വരെ ഇരിക്കേണ്ടതാണ് നല്ല ചൂടാണ് പക്ഷെ കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് വരാനുള്ള ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത് മറന്നുപോകരുത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൊണ്ടുപോകണം അഡീഷണൽ ഫോട്ടോഗ്രാഫ് കാരണം എന്താ ആ അഡീഷണൽ ഫോട്ടോഗ്രാഫ് ഈ സെയിം ആസ് ദിസ് ആണ് ഇത് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി അത് എക്സാം ഹാളാണ് അപ്പോൾ ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നുള്ള ഉറപ്പ് വരുത്താം ഓക്കെ പിന്നെ ഈ അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് ദ സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഇപ്പം നമ്മൾ ചെയ്ത സാധനമുള്ള എല്ലാ സാധനവും ഫോട്ടോഗ്രാഫൊക്കെ പേസ്റ്റിട്ടുള്ള അഡ്മിറ്റ് കാർഡ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓക്കെ ആൻഡ് അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ വേണ്ട സാധനങ്ങളൊക്കെ ഫിൽ ചെയ്യണം ആൻഡ് അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് എടുക്കേണ്ടത് ഒന്ന് വാട്ടർ ബോട്ടിൽ രണ്ട് നിങ്ങളെ സെയിം ഫോട്ടോഗ്രാഫ് അറ്റൻഡൻസ് ഒട്ടിക്കാൻ ആൻഡ് മൂന്നാമതായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിൽ ചെയ്തിട്ടുള്ള പരീക്ഷയുടെ പെൻ അടക്കം എന്തെയും അവിടുന്ന് തരുന്നതായിരിക്കും ഓക്കെ റൈറ്റ് ഇനി ഏറ്റവും അവസാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നാലാം തൊരു ഇവിടെ പുതിയൊരു സാധനം കൂടെ വന്നിട്ടുണ്ട് എൻ ടി എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണ എ ബേസ്ഡ് ക്യാമറ റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കാലം സി സി ടി വി റെക്കോർഡ് ചെയ്യുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇനി എന്താണ് നിങ്ങളെ കണ്ണിന്റെ മൂവ്മെന്റ് ഒക്കെ അവർ ചെക്ക് ചെയ്യും എന്നാണ് പറയുന്നത് തള്ളിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തു ചെയ്യണം ഒരു കാരണവശാലും കോപ്പി അടിക്കാൻ അങ്ങനത്തെ വേറൊരു സംഭവത്തിനും നിങ്ങൾ നോക്കരുത് പിന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അത് ഇവിടെ വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നോ യെസ് നോ ബയോ ബ്രേക്സ് ബയോ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ യെസ് അതെന്തല്ല അലൗഡ് അല്ല എപ്പം ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിലും അവസാനത്തെ അര മണിക്കൂറിനുള്ളിലും അലൗഡ് അല്ല എന്നുള്ള റെയിൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പോവാം പക്ഷെ അത് പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ബയോ ബയോബ്രേക്ക് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും എന്തുണ്ടാവും വീണ്ടും ഈ ഫ്രിസ്കിങ് നടക്കും നിങ്ങളെ വീണ്ടും ചെക്ക് ചെയ്യും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്താണ് പിന്നെ ഇവിടെ ഏതൊരു സാധനം ഉണ്ടായിരുന്നല്ലോ യെസ് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്ക പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മൊബൈൽ ഫോൺ അതുപോലത്തെ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും നിങ്ങൾ കൊണ്ടുവരരുത് പിന്നെ നിങ്ങൾ ഫോട്ടോ ഐ ഡി കാർഡായിട്ട് എന്ത് കൊണ്ടുവരാന്നുള്ളത് ഉണ്ട് പ്രിഫറബിളി ആധാർ കാർഡാണ് ആധാർ കാർഡ് ഉള്ളതാണ് വിത്ത് ഉള്ള ആധാർ കാർഡാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇൻ കേസ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറെ സാധനങ്ങൾ എന്ത് ചെയ്യാം പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ട്വൽത്ത് ക്ലാസ് ബോർഡിന്റെ ഫോട്ടോ ഇപ്പൊ ക്ലാസ് ബോർഡിന്റെ സാധനം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഇല്ല കേട്ടോ അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ട് അതും നിങ്ങൾക്ക് കൊണ്ടുപോവാം പക്ഷേ ഞാൻ എപ്പോഴും ആധാർ കാർഡ് അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഐ ഡി കാർഡ് ഫോട്ടോ ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തുക എന്ന് മാത്രമല്ല ഇത് ഒറിജിനൽ ആയിരിക്കണം ഫോട്ടോ കോപ്പി കൊണ്ടുപോയിട്ട് കാര്യമില്ല ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ ഒറിജിനൽ ആധാർ അല്ലെ ഒറിജിനൽ വോട്ടോ ഐ ഡി വോട്ടർ ഐ ഡി ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബാക്കിയൊന്നുമില്ല ബാക്കി നമ്മൾ ഓൾറെഡി പല വീഡിയോസിലൊക്കെ ഡ്രസ് കോഡിനെ കുറിച്ചും എന്തൊക്കെ കൊണ്ടുപോകാതിരിക്കാം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഡ്രസ് കോഡ് വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് കാണുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് വേഗം പോയി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക പ്രിന്റ് എടുക്കുക സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അഞ്ചാം തീയതിയാണ് ടെൻഷൻ അടിക്കരുത് അവസാന നിമിഷം എന്തായി പോരുത് അയ്യോ ഫോട്ടോ എടുക്കാൻ മറന്നു മറന്നുപോയി മറ്റൊന്നും നിങ്ങൾ നിൽക്കരുത് എല്ലാം എടുത്തുകൊണ്ട് പോവാ എത്ര കാര്യങ്ങളാണ് വേഗം കമന്റ് ചെയ്യടാ എത്ര കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട ആ മൂന്നേ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് വേഗം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ദാറ്റ്സിറ്റ് അപ്പം എന്തെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ ബൈ ബൈ